ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വാൾക്കണ്ണാടിയിലേക്ക് സ്വാഗതം. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് തൂക്കം ഉണ്ടാവുന്നതിന്, നല്ല ആരോഗ്യം ഉണ്ടാവുന്നതിനും, ബുദ്ധി വളർച്ചയ്ക്കും ഒക്കെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും കൂടി ഹെൽത്തി ആയിട്ടിരിക്കുന്നതിനും ഒക്കെ ഈ ഒരു വസ്തു ഉപയോഗിക്കുന്നത് വളരെ ഉപകാരമാണ്. അപ്പം അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് പകരം എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി കൊടുക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഈ പച്ച ഏത്തയ്ക്ക എങ്ങനെയാണ് നമുക്ക് കഴിക്കാൻ പാകത്തിനാക്കി എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത്, നമ്മളെ വീടുകളിലൊക്കെ ഈ പരുവത്തിനുള്ള കൊലയുണ്ടെങ്കിൽ അത് നമുക്ക് വെട്ടിയെടുക്കാം. അതും അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ നാടൻ കൊലയൊക്കെ വാങ്ങാൻ കിട്ടുന്ന കടകളിൽ നിന്നോ നമുക്ക് ഈ പരുവത്തിനുള്ള കൊല വാങ്ങിയെടുക്കാം. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ എത്ര കായാണ് എടുക്കുന്നത് അത് നമ്മളിങ്ങനെ കീറിയെടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് കഴുകി തുടച്ചെടുക്കണം. പിന്നെ നമ്മൾ കയ്യിൽ ഇങ്ങനെ കറയൊന്നും പറ്റാതിരിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ തടവുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ എണ്ണയൊക്കെ തടവിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കറ ഇങ്ങനെ കറുത്ത കളറിൽ പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതിങ്ങനെ ചിപ്സിനൊക്കെ അരിയുന്നത് പോലെ വളരെ നൈസായിട്ട് റൗണ്ട് റൗണ്ടായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. നിങ്ങൾക്കിപ്പോൾ നൈഫ് വെച്ചിട്ട് വളരെ തിന്നായിട്ട് അരിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് എടുത്താലും മതി. എന്ന് വെച്ചാൽ മറ്റേ റൗണ്ടായിട്ട് കിട്ടുന്നൊരു ഭാഗം ഉണ്ടല്ലോ, അതിൽ വെച്ചിട്ട് ഇങ്ങനെ ചീകി ചീകി എടുത്താലും മതി. എനിക്ക് നൈഫാണ് എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ നൈഫ് ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ ഈ ഏത്തയ്ക്കാപ്പൊടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം കുഞ്ഞു കുട്ടികൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ഈ ഏത്തയ്ക്കാപ്പൊടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും, മുതിർന്നവർക്ക് വെയിറ്റ് കൂടാതെ ആരോഗ്യത്തിനും ചർമ്മത്തിനും വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞുതരാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ റൗണ്ടായിട്ട് ഫുള്ള് കട്ട് ചെയ്ത് തീർന്നതിന് ശേഷം എന്തെങ്കിലും സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ വാഴയിലയിലോ നമുക്ക് ഇതിനെ ഒന്നിനു മീതെ ഒന്ന് കിടക്കാത്ത വിധത്തിൽ നന്നായിട്ട് പരത്തി വെച്ച് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വാഴയിലയിൽ വെച്ചാണ് ഉണക്കിയെടുക്കുന്നത്. കാരണം അപ്പോൾ വാഴയിലയിലുള്ള ഒരു മണവും അതിൻ്റെ ഒരു ഗുണവും ഒക്കെ കൂടി ഈ കായലിലേക്ക് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ടാണ്. നല്ല വെയിലുള്ള ദിവസമൊക്കെ ആണെങ്കിൽ 3 ദിവസം വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഉണങ്ങി കിട്ടും. നമുക്കിതൊന്ന് അറിയാനായിട്ട് 3-ാമത്തെ ദിവസം ഇതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ കൈവെച്ചൊന്ന് പൊട്ടിച്ചു നോക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പൊട്ടിപ്പോവാന്നുണ്ടെങ്കിൽ അത്രയും മതി. നമുക്കത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് എടുത്ത് പൊടിച്ച് എടുത്താൽ മതി. 6 മാസത്തിന് ശേഷമുള്ള കുട്ടികൾക്കാണ് സാധാരണ കുറുക്കൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ കുറുക്ക് കൊടുത്തു തുടങ്ങിയ കുട്ടികൾക്ക് നമുക്ക് ഈ കായയും കുറുക്കായിട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന കായ അത്യാവശ്യത്തിന് എടുത്തിട്ട് കുറച്ച് പൊടിച്ച് വേറൊരു പാത്രത്തിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. അത് കുറുക്കാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ വീതം എടുത്ത് നമുക്കൊന്ന് സെപ്പറേറ്റ് അരിച്ചെടുത്തതിന് ശേഷം വേണം കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ. കാരണം അതിൽ എത്ര നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുത്താലും അതിൽ ചെറിയ തരിതരിപ്പുണ്ടാവും. അത് കുഞ്ഞുങ്ങളുടെ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ അരിച്ച പൊടിയിൽ നിന്നും കുട്ടിക്ക് കുറുക്കുണ്ടാക്കാൻ എത്ര പൊടി ആവശ്യമുണ്ടോ അതെടുക്കണം. അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് എത്ര കുറുക്കാണോ ആവശ്യമുള്ളത് അത്രയും ക്വാണ്ടിറ്റി വെള്ളം അല്ലെങ്കിൽ പാലൊഴിച്ചതിന് ശേഷം 5-10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി നമുക്ക് കുറുക്ക് കാച്ചിയെടുക്കാവുന്നതാണ്. മധുരം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പനം കൽക്കണ്ട അല്ലെങ്കിൽ ശർക്കരയോ കരിപ്പൊട്ടിയോ പാനി കാച്ചി വെച്ചിട്ട് മധുരത്തിനാവശ്യമായ രീതിയിൽ ചേർത്ത് നമുക്ക് കുഞ്ഞിന് നൽകാവുന്നതാണ്. പിന്നെ കുഞ്ഞിൻ്റെ ശരീരം നന്നാവുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാച്ചിയെടുത്തതിന് ശേഷം അതൊരു ചെറിയ ചൂടിലാവുന്ന കുട്ടിക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് നെയ്യ് അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുഞ്ഞിന് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുന്നത് മൂലം കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രശ്നവും ഉണ്ടാവില്ല, ശരീരം നന്നാവുകയും ചെയ്യും. പിന്നെ സ്കൂൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഇതൊരു എനർജി ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും.
ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫുൾ ടൈം എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു എനർജി ഡ്രിങ്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും. ഈ എനർജി ഡ്രിങ്ക് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാലാണ്. അതിലേക്ക് ഈ ബനാന പൗഡർ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തെടുത്തതിന് ശേഷം 5 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. മധുരം ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്തതിന് ശേഷം ഇത് അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇത് സ്ഥിരമായിട്ട് കുടിക്കുന്ന കുട്ടികൾക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരിക്കും. അവരെപ്പോഴും നല്ല എനർജറ്റിക്കും ഹെൽത്തിയുമായിട്ടിരിക്കും. ഇനി ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ എനർജി ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് പാലെടുക്കുക. അതിലേക്ക് 1 സ്പൂൺ ബനാന പൗഡർ ആഡ് ചെയ്യുക. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1/2 സ്പൂൺ ടെർമറിക് പൗഡർ നമ്മൾ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് 5 മിനിറ്റ് ചെറിയ തീയിൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം. ഇത് ചെറു ചൂടോടെ എന്നും രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുകയും നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സ്കിപ്പ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് പകരം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇങ്ങനൊരു ചാനലുണ്ടെന്ന് ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.